നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 21-ാം തീയതി, 1799-ാം ആണ്ട് കുംഭമാസം 8-ാം തീയതി, ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. അപ്പോൾ ബുധനാഴ്ച പുണർദ നക്ഷത്രം, നല്ല നക്ഷത്രവും ശുഭനക്ഷത്രവും ശുഭവാരവും കൂടി വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. പൊതുവേ ബുധൻ പ്രവൃത്തികാരകനാണ്. നമുക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട്, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യാനും അനുകൂലപ്രദമായ സമയമാണ് പ്രവൃത്തികാരകനായ ബുധൻ്റെ കാലഘട്ടം. ഇപ്പോൾ ഇന്നത് ബുധൻ്റെ ദിവസം, നമുക്ക് എന്ത് കാര്യത്തിനും ഇറങ്ങാം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, പുണർദം നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്, ചിലപ്പോൾ നമ്മളെ കൂറിനെ ആസ്പദമാക്കിയും ജാതകപ്രകാരമൊക്കെ കുറച്ച് കഷ്ടതയും നല്ലതുമൊക്കെ എല്ലാ നക്ഷത്രക്കാർക്കും, നക്ഷത്രം 27 നക്ഷത്രങ്ങളും കൊള്ളാമെങ്കിലും 27 നക്ഷത്രങ്ങളും ജനിക്കുന്ന രാശിക്കനുസരിച്ച് അവർക്ക് ഗുണദോഷ ഫലത്തെ സിദ്ധിക്കും. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. കുറേ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ ഇടവരുന്ന വർഷം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പകലെന്ന് പറയുമ്പോൾ 12:30 നാഴിക നേരം 12 മണിക്കൂർ സമയമാണ്. ഇതിൽ ചില സമയങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് നിങ്ങൾക്ക് ഈ ദിവസം പറഞ്ഞുതരുന്നത്. മൂന്ന് സമയങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ഒന്ന്, യാത്രയ്ക്ക് മാത്രം രാഹുകാലം ഒഴിവാക്കണം. രാഹുകാല സമയം യാത്രയ്ക്ക് ഒഴിവാക്കണം. അതുപോലെ മറ്റ് ഡോക്യുമെൻറ്റേഷനോ മറ്റ് ശുഭകാര്യങ്ങൾക്ക് ഗുളികനെയും യമകണ്ഠനെയും ഒഴിവാക്കണം. അപ്പോൾ ഈ മൂന്ന് സമയങ്ങൾ നമ്മൾ കലണ്ടറിൽ ഇട്ടിട്ടുണ്ടാവാം. ഈ മൂന്ന് സമയവും, ഗുളികകാലം, യമകണ്ഠകാലം, രാഹുകാലം ഒക്കെ ഇട്ടിരിക്കും. ഇത് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ കോമണായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അന്നത്തെ ദിവസത്തെ സൂക്ഷ്മ പരിശോധന ചെയ്ത് നമ്മൾ രാഹുകാല സമയം എടുക്കുമ്പോൾ, ശരിക്കും കലണ്ടറിലൊക്കെ ഇട്ടിരിക്കുന്ന 12:30 വരെ രാഹുകാലം 1.5 മണിക്കൂർ നേരമുണ്ട് എന്ന് ഇട്ടിരിക്കും. പക്ഷേ രാഹുകാല സമയം അന്ന് പറഞ്ഞത് 12:38 തൊട്ട് 2:06 വരെയാണ്. 12 മണി തൊട്ട് 1.5 മണി വരെ നീട്ടിക്കുന്നിടത്ത് 12:38 തൊട്ട് 2:06 വരെയാണ്. അതുപോലെ ഗുളികകാല സമയം 11:10 തൊട്ട് 12:38 വരെയാണ്. അതുപോലെ യമകണ്ഠൻ, യമകണ്ഠകാല സമയം 8:14 തൊട്ട് 9:42 വരെയാണ്. ഈ സമയത്ത് 12 മണിക്കൂറുള്ളതിൽ ഈ 4.5 മണിക്കൂർ നേരം പ്രകൃതിയിൽ തന്നെ നെഗറ്റീവ് ബാധിക്കുന്ന സമയമാണ്. ഈ സമയത്ത് 1.5 മണിക്കൂർ നേരം യാത്രയ്ക്ക് കൊള്ളൂല. അതുപോലെ മറ്റ് 3 മണിക്കൂർ നേരം നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വരുമെങ്കിലും, ഇത് രാഹുകാല സമയത്ത് അഭിജിത്ത് മുഹൂർത്തം കയറി വരുന്നത് കൊണ്ട് അഭിജിത്ത് മുഹൂർത്തം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. 12:14 തൊട്ട് 1:02 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഈ സമയത്ത് നമുക്ക് രാഹുകാലം നിൽക്കുന്ന സമയമായതുകൊണ്ട്, ബാക്കി നമുക്ക് ധാരാളം നല്ല സമയമുള്ളത് കൊണ്ട് ഈ സമയം വളരെ പ്രാധാന്യം കൊടുക്കണ്ട. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരും ഇന്നത്തെ ദിവസം കൂടുതൽ ഭാഗ്യദായകമായി തീരാനും വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. അതുപോലെ പച്ച കളറിലുള്ള വസ്ത്രധാരണം ചെയ്യുക. പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുക. അത് നമ്മൾ ഫുൾ പച്ചയായിട്ട് നടക്കണമെന്നല്ല, നമുക്ക് പച്ച കളറിലുള്ള, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ ബ്ലൗസോ പുരുഷനാണെങ്കിൽ ഷർട്ടോ അതുപോലെ ധരിക്കുന്നതിനൊപ്പം ഇതൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല എങ്കിൽ, ചിലപ്പോൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അവരെ യൂണിഫോമായിട്ട് വരുന്നത് വേറെ കളറായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറ് നമ്മൾ
കയ്യിൽ കരുതുക. കാരണം ഈ പച്ച പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യും, നമുക്ക് ഗുണബലത്തെ പ്രദാനം ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് പച്ച കളർ വസ്ത്രം ധരിക്കുന്നത് ഈ ദിവസം ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭദിവസമാണ്, ശുഭനക്ഷത്രമാണ്, ഒരുപാട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. ബുധൻ പ്രവൃത്തികാരങ്ങളിൽ കൂടി ആയതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങാനോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനോ ഒക്കെ ഈ ദിവസം കൊള്ളാം. അപ്പോൾ നമ്മൾ ആ ദിവസത്തെ സമയത്തെ മാനിച്ച് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ ദിവസം സർവ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രകൃതി ശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.